അസ്സലാമലൈക്കും പൊന്നാരഞ്ച മാണിക്കല്ലാളെ പുകലാളെ, എന്തത്താ വർത്താനം? സുഖമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത് ഇഞ്ചെ രണ്ടാമത്തെ കുട്ടി നൈസ ഹാഷ്മി, ഞങ്ങൾ ലിനു എന്ന് വിളിക്കും. ഇത് ഇഞ്ചെ ചെറിയ മാണിക്കല്ല്, ഹാരി ബേബി. അപ്പോ എന്താ സംഭവം അറിയോ? ഞാനേ മാണിക്കല്ലാളെ പുകലാളെ ദുബായിക്ക് പോവാണ്. ഞാൻ ഇൻഷാല്ല പിന്നെ നാളെ പോവാണ്. അപ്പൊ എന്താ അറിയോ, ഇന്ന് എറണാകുളം പോവും, അവിടുന്ന് നേരെ പോവും. അപ്പൊ എന്താ സംഭവം അറിയോ? അപ്പൊ ഇനി എല്ലാരെയും വല്യമാനെ കാണണം, ഇഞ്ചമ്മാനുണ്ട്, എല്ലാരും വിളിച്ചതിനാട്ട് ഒരു യാത്രയൊക്കെ പറയണേ, ഒരു വീട് ആയിട്ട് ഇങ്ങനെ എടുത്ത് കേട്ടോ. എന്റെ കുടുംബങ്ങളെ എല്ലാരും ഇങ്ങക്കും മാണ്ടേ പരിചയപ്പെടും അല്ലേ? അപ്പൊ പച്ചി പോയ പരിപാടിക്ക് സങ്കടം ഉണ്ടോ? ആരായിരുന്നു പച്ചാടേ? ഞാനൊരു വണ്ടി ഷാർട്ടാക്കി കഴിഞ്ഞാ ഈ മുതലിഞ്ച വൈത്താലെ പോരും. മാറിക്കൂല, ഇമ്മാനെ കാട്ടി തട്ടെ, നമ്മള് നിർത്ത്. അപ്പൊ മാണിക്ക കല്ലാട് പുകലാള് ഇഞ്ചെപ്പിട്ടോ പറ പിന്നെ വേറലായൊരു മാണിക്ക കല്ലാട് ഞാൻ വേറലാക്കിട്ടുണ്ട്. ഇഞ്ചമ്മീണ് മൂവാ, ഉമ്മ സങ്കടപ്പെടല്ല മൂവോ. ഞാൻ പോയി പോറു 10 ദിവസം, 2-3 പരിപാടി ആ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ ഞാൻ ഇങ്ങട്ട് വരും. പൈസ ഉണ്ടാക്കാൻ പോവാണേ. നീ ഇങ്ങട്ട് വരാൻ നിക്ക, അവിടെ നിക്കാതെ പരിപാടിയല്ലേ? അല്ലപ്പാ, ഞാൻ 10 ദിവസം കഴിഞ്ഞാ വരും. നിങ്ങളെന്താ ഇങ്ങനെ ഇടങ്ങാറാക്കണത്? അല്ല ഞാൻ പറഞ്ഞോ, 16 കൊല്ലം ഞാൻ നിന്നിരപ്പാ. അല്ല നിങ്ങള് പറയില്ലപ്പാ, ഞാനൊരു കൊറച്ച് കാലം കഴിഞ്ഞ ഞാൻ വേണ്ടത്. നമ്മളല്ല നിന്നില്ലേ? അപ്പൊ സങ്കടം എന്ന് പറഞ്ഞേ ഒരു മാണിക്കല്ല് കേട്ടോ, ഈ ഒരു മാണിക്കല്ല് പൂക്കല്. അപ്പൊ ഇപ്പൊ ഒരു രണ്ടാളുകാരെ കട്ടിപ്പിടിച്ച് ചെറിയ യാത്ര പിന്നെ ഒരു ഉമ്മന്താടി പുത്താളെ കുടുംബം എന്ന് പറഞ്ഞതാണ്. ഇതിന്റെ അത്ര ഒരു സുഖം തോന്നി അവര് വേറെ എവിടെ ഉണ്ടാവൂല അല്ലേ? ആരിക്കുട്ടിയെ വണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഒരു അശറയും കഴിഞ്ഞ ഇൻഷാല്ലാ ഈജിക്കെ. ആ ഇന്ന് പോവാണ് ഞാന്, ഇനി എന്നാ വരിക? ഞാൻ വരണ്ട്. എന്തിനാ കാര്യണത്? ഞാൻ വരും കേട്ടോ പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കണ്ടേ? നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചല്ലേ, ഇത്രധാനം ആൾക്കാരെ ചോദിച്ചിട്ടറിയോ? ഒരുപാട് ആൾക്കാര് മല്ലിമാന്റെ വർത്താനം എന്താ, എന്താ, ഏതാന്നൊക്കെ ചോദിച്ചു. എന്ത്, എന്താണ്? ഇടങ്ങാറൊന്നുമില്ല. അപ്പളെ ഇഞ്ച മാണിക്കല്ലാളെ പുകലാളെ, ഇഞ്ച വല്യമാനെ വിട്ട് ഞാന് പോവാണ്, ദുബായി പോവാണ്. ഇല്ലമ്മ, ദുബായിക്കാ പോണത്? ഒരു 10 ദിവസത്തിന്. അത് കഴിഞ്ഞാ വരും ഇങ്ങട്ട്. ഞാൻ വരും. വരൂല, നോക്കിച്ചു പറയണ് വല്ലാത്ത ജാതി ഇട്ടോ. ഞാൻ വരും കേട്ടോ, ഞാൻ വരും കേട്ടോ. നിർമ്മണ്ട് ഇഞ്ച കുട്ടി നന്നായി വാവേം പറഞ്ഞ അനുഗ്രഹിക്കും. ഇതിന്റെ ഈ പ്രാർത്ഥന ഉള്ളിടത്തോളം കാലം ഈ കുഞ്ഞാരെ ഒന്നും ചെയ്യാനാവൂല. ഞമ്മക്ക് അതാണ് ഞമ്മളത് വലുത്. ഇതേ ഈ മുതലില്ല, ഇതേ ഈ മുത്തുമണി ഇതിലോടത്തോളം കാലം. അൽ മാണിക്കല്ലു അൽ പുകലു, മാണിക്കല്ല് പുകലേറമ്മ. അവിടെ അവിടെ എണ്ണാണി, അവിടെ അവിടെ എണ്ണാടി, ഇവിടെ ഉമ്മ ചെന്നണി. കരയാണ്. എന്തിനടിച്ച് കരയണത്? ഓൾക്ക് കരച്ചില് രാത്രി നമ്മള് പോണിട്ട് കരച്ചില്ല. പെരും സന്തോഷാണ്, പൊട്ടിച്ചെരിച്ച ഇഞ്ച പുതിയ പോവാണ്. ഇഞ്ച പുതിയ ലരിച്ചോ? ഇമ്മാക്ക് പെരുംചിറിയിലേ ചെറിയ കളി ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി നിക്കണ്. പക്ഷെ ആ കണ്ണ് നിറഞ്ഞിക്കണ നോക്കടാ, ആ കണ്ണ് നിറഞ്ഞിക്കണ നോക്ക, കണ്ണ് നിറഞ്ഞിക്കണ പച്ചപ്പാവത്തിന്റെ. ഏതായാലും പച്ചോ ഏത് കടക്കണുണ്ടല്ലേ കാഴ്ച കദീസ.
നമ്മള് ദുബായ് എത്ര വരെ ഇതിന്റെ ബാക്കിണ്ട് കേട്ടോ, ഇതിന്റെ ബാക്കി ദുബായ് എത്ര വരെ നമ്മൾ എടുക്കും നോക്കിട്ട് കാര്യമില്ല, പൊളിക്കും. അപ്പൊ എന്തിനാ ഇനി എന്തിനാ കാര്യത്, കുട്ടികളെ വിട്ടുപോകുമ്പോളേ ഏതൊരു പ്രവാസിക്കും കുറച്ച് നെഞ്ച് പടക്കും, അതങ്ങനെയാണ്. എന്താ ചെയ്യാ, അപ്പൊ ഒരുപാട് പ്രവാസികളൊക്കെ അങ്ങനെ തന്നെ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് ഈ പിന്നെ എയർപോർട്ടിക്കൊക്കെ പോവുക. ഇൻഷാ അല്ലാ ഞാനും അതേമാതിരി പോവുകയാണ്, പക്ഷെ ഞാന് പെട്ടെന്ന് വരുന്നേ ഉള്ളൂ. ലേഡി എന്റെ തൊള്ളിയിലെന്താ ആകില്ലേ, വരാലേ പറ, പറടി വരണ്ടേ വരണ്ടേ, അത് ഞാൻ പോയാ മതിയോ, ഏ വല്ലാത്ത ജാതി പൊട്ടുകളോ കുട്ടിയാളോ. അപ്പളേ ഇതാക്കട്, പയ്യന്നൂര് വരാതെ മാണിക്കക്കല്ലിനെ കാണാതെ പോകാൻ പറ്റൂലല്ലോ. ഈ പോക്കിലെല്ലാരും കണ്ടാണ്ട പോണ ഒരു കാര്യത്തിൽ സങ്കടം കിട്ടുക. കാരണം എന്താ അറിയോ, എപ്പോഴും ഇപ്പോ അവിടുന്ന് വന്നിട്ട് എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് കാര്യമായിട്ട്. ഈ ഒരു മാണിക്കക്കല്ലിനെ പിരിയണിയിൽ ഒരു സങ്കടം ഉണ്ട് സജിറേ. അപ്പൊ പോയാണ്ടേ ഒരു പത്ത് ദിവസം കഴിഞ്ഞാ കുഞ്ഞാക്കാക്ക് വരും. എന്നിട്ട് നമുക്ക് നമ്മൾ ഒരുപാട് പാവങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടില്ലടാ, പിന്നെന്താ അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ വീഡിയോ ചെയ്യണം. രണ്ടു വാക്ക് ഉരിയാടിയാലോ കുഞ്ഞാന്. എന്താന്ന് പറഞ്ഞാ കുഞ്ഞാൻ വന്നതിന് ശേഷമാണ് കുഞ്ഞാനായിട്ട് അടുത്തതും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ എന്ത് കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പല ആളുകളും ഞങ്ങളെ തമ്മിൽ അങ്കിടങ്കിട്ട് തെറ്റിക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവനാണ്, മരണം വരെ ഈ ബന്ധം ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോ ദുബായ് പോയി എല്ലാ ആളുകളെയും കണ്ട് പല ആളുകളും വിളിച്ചിട്ടാണ് പോകുന്നത്. വിസയും കാര്യങ്ങളും പല രീതിക്കും അത്രയും സപ്പോർട്ടാണ് സ്പോൺസർഷിപ്പ്. എന്തൊക്കെയായാലും ദുബായ് പോയി കാര്യങ്ങളെ കാണാനുള്ള ആളുകളെ കാണാനും കുറെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നന്നായി പോയി വായോ എന്ന് മാത്രമേ പറയാ. കുടുംബങ്ങള് കാത്തിരിക്കുന്നുണ്ട്, കൊറേ ആളുകള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. എന്റെ കണ്ണില് വെള്ളം പറയണം, വല്ലാത്ത ജാതി ഓടാ അമുക്കേ അവിടുന്ന് മക്കളെ കിളി പാറി കിളി പാറി കിളി പാറി. ഡൊമസ്റ്റിക് ഇവിടെയാണ് ഞാൻ മേലെ ഇറങ്ങിയത്, വല്ലാത്ത ജാതി അടങ്ങാറും ഒരുങ്ങനെയായി. ഇന്നത്തപ്പോ കാട്ടെ മണ്ടാണ്, ആകെ ഒരു മണിക്കൂർ ബാക്കിയുണ്ട്. കിട്ടിയാ കിട്ടിയ ടിക്കറ്റ്, അല്ലെങ്കിൽ ക്യാൻസൽ. അഞ്ച് മണിക്കൂറാണ് പൊന്നാരഞ്ച് മാണിക്കക്കല്ലാള് പുക്കലാള് പിന്നെ ലേറ്റ് ആയത്. അഞ്ച് മണിക്കൂർ ഇന്നത്തെ കാട്ടിന് ഇതാകണ, ഇവിടെ ഉണ്ട് എയർപോർട്ടിലുണ്ട്, വല്ലാത്ത ജാതി. പൊന്നാരഞ്ച മാണിക്കക്കല്ലാളെ പുക്കലാളെ പാണ്ടിക്കാട് കുഞ്ഞന്തത്താ ഭർത്താറ് എത്തിട്ടോ, എത്തി 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 മാണിക്കക്കല്ലാളെ. ഏതാ ആരാ വന്നിക്കളോ കാട് അത് മുന്തിറു അൽ ഷാർജ അയാൾ നമ്മളെ മാണിക്കക്കല്ല് നമ്മളെ ഇതാ ഇങ്ങട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞോനെ കുറിച്ച് പറയുമ്പോ ഞാൻ എല്ലാരും പൊക്കി പൊക്കി പറയല്ല, കുഞ്ഞോനെ കുറിച്ച് പറയുമ്പോ ഞങ്ങളെ മലപ്പുറത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ഭാഷ കൊണ്ടെത്തിച്ച മാണിക്കല്ലാണ്. അതെ, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ജനിച്ച യഥാർത്ഥ അച്ചടി ഭാഷ ജനങ്ങളിലെ കേരളത്തിലെ എല്ലാവരെയും കൊണ്ട് ആ വാചകം പറയാൻ പഠിപ്പിച്ച ആളാണ്. എന്ത് മാണിക്കല്ലാളെ പുക്കലാളെ, എന്തായാലും ഒരുപാട് സ്നേഹത്തെ വർത്താനം സുഖല്ലേ. അപ്പൊ ഇനിയുള്ള കളി ദുഫായിലാണ്. നമ്മളെ ഇതാക്കണ് നമ്മള് പറഞ്ഞിരുന്നു നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് കളിച്ച നമ്മളെ മാണിക്കക്കല്ലാളാണ്. ഇവരാണ് നമ്മളങ്ങോട്ട് എത്തിച്ചത് ഫുള്ള്. തള്ളല്ലാം കേട്ടോളി പറഞ്ഞ നമ്മളെ കുറച്ച് ടീമുകളുണ്ട്, മാണിക്കക്കല്ലാള് പുക്കലാള് ഓലാണ് നമ്മളങ്ങോട്ട് കൊടുന്നത് കേട്ടോ, വല്ലാത്ത ജാതി. അസ്സലാമലൈക്കും പൊന്നാരഞ്ച മാണിക്കക്കല്ലാളെ, എന്താ സംഭവം പറയാ, വാളെത്തി കേട്ടോ നമ്മളെ ചെറുക്കൻ നമ്മളെ ഇതുക്ക് വന്നിട്ട് കാട്ടി തരാം. തള്ളല്ല വല്ലാത്ത ജാതി കേട്ടോ കേട്ടോ, മാണിക്കക്കല്ല് എത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ ദുബായി. ഇത് ഞങ്ങൾ ചെറിയൊരു ബുർജ് ഖലീഫയാണിത്, അജാന നിങ്ങളും തളപ്പിട്ട് കയറേണ്ട പോലാണ്. റിയാസ് പപ്പനും ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോട്ട് വന്നിട്ടുള്ളൂ. ഇതാകണ് നമ്മളെ അൽ മുന്തിറുണ്ട്. അപ്പൊ ഇനി ദുബായ് ദിവസം പൊളിച്ചാലെ പരിപാടിയാണ്, നോക്കിട്ടല്ല ജാ ഒതുക്ക് 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 നേട്ട് ഒതുക്ക് നേട് ആ ഒതുക്കൊക്കെ വരുന്നുണ്ട് വണ്ടിമേ, വല്ലാത്ത ജാതി വണ്ടിയാണ്. ഇനി പൊളിക്കാണ് ദുബായില് അൽ മാണിക്കക്കല്ലാള് അൽ പുക്കലാളെ. മാണിക്കക്കല്ലാളെ നോക്കിയിട്ട് നമ്മളെ കാലിക്കുപ്പി ഉണ്ടായി ദുബായില് വന്ന കച്ചും കാലും തത്തു മുറിച്ചും എന്തൊക്കെ കാട്ടുന്നൊക്കെ പറയുന്നൊരു ഉസറും പുളി മാനവസാനം അല്ലാത്തോ ഓനെ പൊക്കി. ഇതെന്തോന്ന് പറഞ്ഞു നിന്റെ ദുബായില് വന്നാല്
അന്നെ ഇറ്റലിയിലോട്ട് വന്ന ഞങ്ങൾ നാട്ടിൽ നിന്നൊപ്പ നാട്ടുകാരാണ് റിയാസേ അതല്ലേ റിയാസിന്റെ കല്യാണം വരെ പൊളിച്ചാണ് പോകുന്നതാണ് ഞാന് ആ നാട്ടുകാരടി ഇതിന് എന്തായാലും ഇതൊക്കെ തന്നെ നമുക്ക് ടിക്ടോക്കും ഒന്നൊക്കെ കിട്ടിയ മാണിക്കല്ലാണ് മക്കളെ കണ്ടോൾ ഇതാണ് ആ വലിയൊരു നീളല്ല ബിൽഡിംഗ് എന്താ അതിന്റെ പേര് മുന്തിരെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു മ്യൂസിയം ആയിട്ട് വരാൻ പോവാണ് അതാണ് അതും ദുബായിലെ ഏറ്റവും പീക്കുള്ള റോട്ടിലാണ് ഈ സംഭവം വരാൻ പോകുന്നത് ദുബായിൽ നിന്ന് നമ്മളൊക്കെ പണ്ട് വീഡിയോയിൽ കാണുമ്പോ ആദ്യം കാണുന്ന സ്ഥലമാണത് ഈ റോഡില് ആ റോഡിൽ ഇപ്പൊ നമ്മള് എത്തിട്ടോ വല്ലാത്ത ജാതി അതെ വേക്കലുണ്ട് വേക്കലുണ്ട് വേക്കല് അൽ കുപ്പി അൽ മാണിക്കല്ലോ പുകരോ വല്ലാത്ത ജാതി ചങ്ങായിമാരെ എല്ലാം എത്തിക്കണേജു മോജൂജ് ഒക്കെ എത്തിക്കണ ഇങ്ങനെയാണ് പോട്ടെ കുറച്ച് ദിവസം അടിച്ചു പൊളിച്ചാണ് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ എന്താ പറയുക ഫൈസല് പറഞ്ഞ ഒരു മാണിക്കല് പുകലാണ് ദുബായിൽ വന്നിട്ട് ഫൈസലിന്റെ റൂമിൽ തന്നെയാണ് ഉള്ളത് ഇപ്പൊ ഞങ്ങൾ ആരെത്തിക്കാൻ പോണത് അറിയോ അനു 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 പറ കോബാറ് അൽ ദമാമ് ഓനിമ്പാട് പോയണ്ട പൊക്കാലെ പരിപാടിയാണ് അപ്പൊ ഓനെ വെച്ചാണ്ട് ഇനി കുറച്ച് പരിപാടി ഉണ്ടോ ദുബായിൽ അല്ലേ പൈസ പിന്നെ തീർച്ചയായിട്ടും പൊളിക്കൂല സൗദിയിലെ രണ്ട് പ്രമുഖന്മാരെ വെച്ച് കാണുന്ന പരിപാടിയാണ് ഇന്ന് പിന്നെ വ്യാഴാഴ്ച ഇപ്പാടാണ് അപ്പൊ ആദ്യം ഞങ്ങൾ പോവാണ് അൻവർ കണ്ടോളി ഏതങ്ങ ഇത് റോഡ് വല്ലാത്ത ജാതി റോഡ് കേട്ടോ ഫുള്ള് സെറ്റപ്പ് സ്ഥലങ്ങളാണല്ലോ ആ ഇവിടെയാണ് അപ്പൊ അനു ഉള്ളത് നോക്കട്ടെ ചങ്ങായി ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വരുകട്ടു നാട്ടിൽ നിന്ന് ഏതായാലും ഉച്ചയ്ക്ക് തൊയിരം വന്നിട്ടില്ല ചങ്ങായി ഒരു സമാധാനം ഇല്ലല്ലേ തരൂല ഒന്നും അനക്കാൻ തരൂലടാ ഉസറും പുള്ളിയാ എത്തോനെ അനക്കില്ല പണി തരാം കിട്ടിയിക്കണ് കണ്ടില്ലേ ഇനി പൊളിക്കണ്